നിമിഷം കൈകൾ കൂട്ടി ദൈവത്തിന് മുമ്പാകെ നിൽക്കാം. ബാക്കിയെല്ലാം നമുക്ക് മറക്കാം. ശാന്തതയോടുകൂടി സ്വസ്ഥതയോടുകൂടി ദിവ്യകാരൻ ഈശ്വര മുമ്പിൽ എന്നെ പറ്റി കരുതുന്ന, എന്നെ കരുതി എനിക്ക് വേണ്ടി എല്ലാം നൽകുവാനായിട്ട്, എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് എന്നെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന എൻ്റെ ഈശോയുടെ അടുക്കൽ ഞാൻ, എൻ്റെ ഈശോ ഞാനിതാ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിന്റെ മുമ്പാകെ തുറന്നു വയ്ക്കുന്നു. എൻ്റെ കുടുംബത്തെ നിന്റെ മുമ്പാകെ തുറന്നു വയ്ക്കുന്നു. ഈശോയെ, ഒത്തിരി കോപങ്ങളുണ്ട് ഞങ്ങൾക്ക്, ഒത്തിരി കുറവുകളുണ്ട് ഞങ്ങൾക്ക്, എനിക്കൊത്തിരി കുറവുകളുണ്ട്, എൻ്റെ കുടുംബത്തിന് ഒത്തിരി കുറവുകളുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ മുമ്പാകെ തുറന്നു വയ്ക്കുന്നു. കരുതലുള്ള ദൈവമേ, കരുതലുള്ള സ്നേഹമേ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതമാവണമേ, സൗഖ്യമാവണമേ, തകർച്ചയിൽ വീഴ്ചയാവണമേ, തകർച്ചയിൽ വീഴ്ചയാവണമേ, അനുഗ്രഹമാവണമേ, അനുഗ്രഹമാവണമേ. ഏതെല്ലാ വിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവയൊക്കെ അനുഗ്രഹമായി ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ക്ഷമ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ക്ഷമിക്കുവാനും നമ്മൾ കൃപയെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയുണ്ടാവണമേ. ഈശോയെ, അങ്ങയുടെ കരുതലുള്ള സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങൾ ലഭിക്കണമേ. ഈശോയുടെ ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്യജനം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധമായ ഹൃദയത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ കരുതലുള്ള സ്നേഹം, അങ്ങയുടെ കരുണയുള്ള സ്നേഹം അനുഭവിക്കുവാൻ, ആ അനുഭവം അനുഗ്രഹമായി ഞങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഈശോയെ, ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിൽ ഒരു വ്യക്തി പോലും അനുഗ്രഹം പ്രാപിക്കാതെ മടക്കുവാനായിട്ട് എന്ന ഇടയാക്കരുത്. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം, ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈശോയെ, ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ തിരുസംഗതി സമർപ്പിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്പർശിക്കണം, ഞങ്ങളെ ഓരോരുത്തരിലേക്ക് നിന്റെ കൃപകൾ നീ വർഷിക്കണം, ഞങ്ങളെ ഓരോരുത്തരിലേക്ക് നിന്റെ അരുമയെ നിലയ്ക്കണം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവയൊക്കെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നവ നൽകണം, നൽകണം തമ്പുരാനെ, നൽകണം. കരുണ കാണിക്കുന്നവനെ, കരുതലുള്ളവനെ, നിന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു, നിന്നെ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. നിന്റെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരു കുഞ്ഞിന്റെ അപ്പനും മുമ്പിലും എങ്ങനെ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അതുപോലെ നിന്റെ കരുണയിൽ ശ്രദ്ധപ്പെട്ടുകൊണ്ട്, നിന്റെ കരുതലിൽ ശ്രദ്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, 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 അമ്മേ മാതാവേ, അമ്മ ഇപ്രകാരം ജീവിച്ചവളാണ്. കരുതലുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കരുതലുള്ള സ്നേഹത്തിന്റെ പെരുകെ നടന്നുകൊള്ളണം അമ്മ. അമ്മേ മാതാവേ, അമ്മയുടെ മക്കളാ ഞങ്ങളും ഇപ്രകാരം നടക്കുവാനുള്ള കൃപ നൽകണമേ. കരുതലുള്ള സ്നേഹമായ ദൈവത്തിന്റെ പുറകെ, ഈശോയുടെ പുറകെ നടക്കുവാൻ, ഈശോയുടെ പുറകെ നടന്നുകൊണ്ട് കരുതലുള്ള സ്നേഹം ഞങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നതൊക്കെയും സ്വന്തമാക്കുവാൻ, ആ കരുതലുള്ള സ്നേഹത്തിന്റെ ആകർഷണ വലയിക്കുന്നതും പുറത്തു കിടക്കാതെ എപ്പോഴും ആ ആകർഷണ വലയത്തിനുള്ളിലായിക്കൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായി കാണിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരനോട് ആകർഷ്ടമാവണമേ. അമ്മയോട് ചേർന്ന്, അമ്മയുടെ തിരുക്കുമാരോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. അമ്മേ മാതാവേ നന്ദി, അമ്മേ മാതാവേ അമ്മയ്ക്ക് മഹത്വം, അമ്മേ മാതാവേ അമ്മയ്ക്ക് സ്തുതി. അമ്മേ മാതാവേ, അമ്മയോടും അമ്മയുടെ തിരുക്കുമാരോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശ്വസിച്ചായിട്ട്
എത്രത്തോളം കരുണ കാണിച്ചു. അഥവാ നഷ്ടപ്പെട്ട ആടിനെ തിരികെ എത്തിക്കാൻ മുള്ളുകൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ച അപ്പൻ എത്രത്തോളം കരുണ കാണിച്ചു. ഇവിടെ കർത്താവ് തന്റെ സ്നേഹത്താൽ നമ്മളെ എത്തിച്ചു. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയേറി ഇരുന്ന് പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുന്ന നിമിഷമാണ്. ഐക്യപ്പെട്ട പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവജനം ആത്മാർത്ഥതയോടെ സ്തുതിക്കുമ്പോഴും കർത്താവിൻ്റെ കരുണയെ പ്രകീർത്തിക്കുമ്പോഴും നീതിയുടെ രീതിയിൽ വിധിച്ച ദൂർത്തപുത്രന് ഒരു രക്ഷയുമില്ല. എന്നാൽ കരുണയാണ് അവനെ എത്തിച്ചത്. നമുക്ക് കരുണ വിശുദ്ധ പിതാവ് ജൂബിലി വർഷമൊന്നുമല്ല, 2000 ജൂബിലി വർഷമായിരുന്നു. ഇനി വേണമെങ്കിൽ 2025 അല്ലെങ്കിൽ 2050 അതാണല്ലോ ജൂബിലി. എന്നാൽ ഇതാ പ്രത്യേകമായ വിധത്തിൽ ഈ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ വത്സരം പ്രഖ്യാപിക്കുമ്പോൾ അതിന് വലിയ ലക്ഷ്യമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കരുണയ്ക്ക് വേണ്ടി ചോദിക്കാം. ഒരു കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് അല്പം സമയമുണ്ട്. ഈ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് ആത്മദൈവത്തിൻ്റെ കരുണ നമുക്ക് ചോദിക്കാം. എല്ലാവരോടും കർത്താവിൻ്റെ കരുണ, പാപികളായ അതുങ്ങൾ പിതാവിൻ്റെ എല്ലാ അവകാശങ്ങളും വാങ്ങിയ പുത്രൻ്റെ അവകാശങ്ങളെല്ലാം വാങ്ങിപ്പോയിട്ട് ഇഷ്ടം പോലെ ദൂർത്തടിച്ച് ജീവിച്ചവരുണ്ട്. നമുക്കിവിടെ എല്ലാം നമ്മുടെ പാപം എല്ലാം വലുതാണ്. കർത്താവിൻ്റെ കരുണ നമുക്ക് ചോദിച്ചുണ്ട്, കരുണയ്ക്ക് വേണ്ടി നമുക്ക് ചോദിച്ചുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വന്നമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പൊങ്ങലുവാകണമേ, സ്ത്രീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. തലമുറയുടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥന. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ
പിതാവേ, ഞങ്ങളുടെയും ലോകമുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, 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 അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, ായ ദൈവമേ നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ജീവിതവും ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, 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 പീഡാസഹനത്തെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെയും ലോകമുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്, 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ
പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ജോലി ലഭിച്ചെന്ന് പറഞ്ഞവർ വന്നിട്ടുണ്ട്. ഒരുപാട് കൃപ ലഭിച്ചവരുണ്ട്. നമുക്ക് അത് വഴി ഓർത്തുകൊണ്ട് കൃപ ലഭിച്ചവരെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടും തുടർന്ന് ഈ 10 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് പ്രാർത്ഥന ചോദിച്ചിട്ട് അച്ഛനും ഒത്തിരി നാളായി പ്രാർത്ഥിക്കാം. എൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമാകുന്നില്ല. എൻ്റെ മകൻ്റെ പേരിലുള്ള കേസ് ഒരുപാട് അനർത്ഥങ്ങൾ, ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുള്ളത്, അങ്ങനെ പല വിധത്തിൽ ഒരുപാട് ദുരന്തം അവനെ പീഡിപ്പിക്കുന്നു. ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്പരങ്ങൾ, കണ്ണുനീരിൻ്റെ കഥകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എത്ര പേരുണ്ടോ അത്രയും പേർ, അത്രയും പേരെ അനുഗ്രഹിക്കണം. ഇവിടെ വരാറുള്ളവരെ, വന്നിട്ടുള്ളവരെ ഇവിടെ ഈ വലിയ ഭവനത്തിലൂടെ അനുഗ്രഹം ലഭിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുള്ളവരെ എല്ലാവരെയും ഒന്ന് സമർപ്പിക്കണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർ ഒരുപാട് നിയോഗങ്ങൾ, ഏതാനും നിയോഗങ്ങളെ ബലിപീഠത്തിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരത്തിലും അല്ലാതെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് കർത്താവ് കൃപ തന്നിരിക്കുന്നത്. ഇപ്പോൾ കരമുയർത്തി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് യഹൂദ പ്രമാണങ്ങളെ പോലെ നീ ഇതിവർക്ക് ചെയ്തു കൊടുക്കണമേ എന്ന് കർത്താവിന് വേണ്ടി പറയുവാനുണ്ട്. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മയുടെ മനസ്സിലോലെ ഇവരുടെ ഇല്ലായ്മകൾ പരിഹരിക്കപ്പെടണം. ഇനി ഈ 10 ദിവസമേ ഉള്ളൂ. ഏതാണ്ട് നമ്മുടെ കൺവെൻഷന് 19, 20, 21 തീയതികളിൽ ദിവികാഠ്യ മരിയ ഭവൻ തുടങ്ങിയിട്ട്, അഥവാ അമ്മാവസ്ഥാന കേന്ദ്രം തുടങ്ങിയിട്ട് 10 വർഷം പൂർത്തിയാകുന്നു. 22-ാം തീയതി 2005 ഒക്ടോബർ 22-ാം തീയതിയാണ് ഇത് തുടക്കം കുറിച്ചത്. അതിനാൽ ഒരുപാട് അനുഗ്രഹം നമുക്ക് ദൈവൻ തന്നു. ഇതിനി വളരേണ്ടതുണ്ട്. ഇനി ഇത് അനുഗ്രഹത്തിന് നന്ദി പറയുവാനായിട്ട് വേണ്ടി നമ്മുടെ 19, 20, 21 തീയതികളിൽ ഈ 3 ദിവസങ്ങളിലായിട്ട് ധ്യാനം കൺവെൻഷൻ ആയിട്ട് നടത്തുന്നു. രാവിലെ മുതൽ, രാവിലെ 8 മണി മുതൽ ഇവിടെ ശുശ്രൂഷ തുടങ്ങും. 9 മണിയോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ആരംഭിക്കും. വചന പ്രഭോഷന് നല്ല അഭിഷേകം നൽകുന്ന കൊടിമനച്ചനും ജോർജിയച്ചനും ജോർജച്ചനുമൊക്കെയാണ് വരുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് അഭിഷേകം നിറഞ്ഞതോടുകൂടി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഒരു വലിയ കൺവെൻഷൻ അണക്കരയിലെ ഡൊമിനിക് ചെന്ന് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അതിനുവേണ്ടി ഇന്നേ ഒരുങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഗ്രൗണ്ട് എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം, അതെല്ലാം സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും
വിശ്വസ്തനായ ദാസനെ പോലും കർത്താവിന്റെ കരങ്ങൾ ചെയ്തു കൊടുക്കണം. അനേക ആയിരങ്ങൾക്ക് ഒരു വിടുതലുണ്ടാകണം ഈ ദേശത്തിന്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് മുൻപിൽ എല്ലാവരെയും വചനം ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇവിടേക്ക് ആരെല്ലാം സമയാസമയങ്ങളിൽ വരേണ്ടതുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങും.